ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡ് വൈറസിൻ്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ വൈറസിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മെ ആകെ അലോസരപ്പെടുത്തുന്നതാണ്. രണ്ട് ദിവസം മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിൽ സൗത്ത് ആഫ്രിക്കയിൽ ഉൾപ്പെടെ 4 രാജ്യങ്ങളിലായിരുന്നു ഇത് തിരിച്ചറിയിരുന്നത്. എന്നാൽ ഇന്ന് 16 രാജ്യങ്ങളിലേക്ക്, യൂറോപ്പിലെ ജർമ്മനി ഉൾപ്പെടെയുള്ള 16 രാജ്യങ്ങളിലേക്ക് ഈ രോഗം ബാധിച്ചവരെ കണ്ടെത്തിയിട്ടുണ്ട്. WHO റിപ്പോർട്ട് പ്രകാരം ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ള കൊറോണ വൈറസിൻ്റെ ഏറ്റവും വ്യാപനശേഷിയുള്ള ഒരു വകഭേദമായിട്ടാണ് ഈ ഒമിക്രോൺ വൈറസിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും തന്നെ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ നിന്ന് മോചിതരായി വരുന്നതേയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒമിക്രോൺ പോലെ മാരക വ്യാപനശേഷിയുള്ള ഒരു വൈറസ് വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയാൽ നമ്മുടെയെല്ലാം അവസ്ഥ, നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആരോഗ്യവും ജീവിത സാഹചര്യങ്ങളും എന്താവും എന്നുള്ള ഒരു ഭയപ്പാടിലാണ് നമ്മൾ മലയാളികൾ എല്ലാവരും. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒമിക്രോൺ വൈറസിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നും പണ്ട് ഉണ്ടായിരുന്ന കോവിഡ് വൈറസുമായിട്ട് ഇത് എന്തെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് കൊറോണ വൈറസിന് ഇത്തരത്തിൽ ഒരു ജനിതക മാറ്റം വരുന്നത്? ഏതൊരു ജീവിക്കും ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിന് കൊണ്ടുവന്നാൽ മാത്രമേ ഇവയ്ക്ക് വളരെ പെട്ടെന്ന് അവിടെ ഇണങ്ങിച്ചേരാനും പെറ്റുപെരുകാനും സാധിക്കത്തുള്ളൂ. ഓരോ രാജ്യത്തെ അന്തരീക്ഷത്തിലും വൈറസ് മനുഷ്യ ശരീരത്തിൽ കയറുമ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കും അനുസരിച്ചാണ് ഈ വൈറസുകൾക്ക് രൂപമാറ്റം വരുന്നത്. അതിനാണ് അവയ്ക്ക് ജനിതക മാറ്റം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ വൈറസിന് വരുന്നത് വളരെ ചെറിയ മാറ്റങ്ങളാണ്. ഭൂമിയിൽ കഴിഞ്ഞ 2 വർഷത്തിൽ കൊറോണ വൈറസ് ഉണ്ടായ സമയം മുതൽ തന്നെ ഇവയ്ക്ക് അനവധി തവണ, ഏകദേശം 200 തവണ ജനിതക മാറ്റം വന്നിട്ടുണ്ട് എന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ തവണ മാറ്റം വരുമ്പോഴും അതിനനുസരിച്ച് അവ കൂടുതൽ കൂടുതൽ പെരുകാനുള്ള സാധ്യതയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ഒരാളുടെ ശരീരത്തിൽ ഈ കൊറോണ വൈറസിന് വന്ന ജനിതക മാറ്റമാണ് ഒമിക്രോൺ എന്ന വൈറസ് ഉണ്ടാവാൻ കാരണം. ഇത്തരം വൈറസുകളുടെ ഒരു രീതി അനുസരിച്ച് ഒരിക്കൽ ഇത്തരത്തിൽ തീവ്ര വ്യാപനശേഷിയുള്ള ഒരു വൈറസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്പോൾ നിലനിൽക്കുന്ന പഴയ തരം വൈറസുകളെയല്ല, അതായത് പഴയകാല എല്ലാ വൈറസുകളെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ വൈറസ് ആയിരിക്കും പിന്നെ കൂടുതൽ കൂടുതൽ ലോകത്ത് വ്യാപിക്കുന്നത്. നിങ്ങൾക്കറിയാം, 2020 തുടക്കത്തിൽ വന്ന കൊറോണ വൈറസുമായി യാതൊരു ബന്ധവും ഉള്ളതല്ലായിരുന്നു രണ്ടാം തരംഗത്തിൽ വന്ന തീവ്ര വ്യാപനശേഷിയുള്ള ഡെൽറ്റ വൈറസ്. ഡെൽറ്റ വൈറസിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നും തീർത്തും വ്യത്യാസം വരുന്ന രീതിക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒമിക്രോൺ വൈറസിൻ്റെ പെരുമാറ്റവും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപക്ഷെ ഈ രോഗം വന്നിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും ഈ രോഗം വരാൻ സാധ്യതയുണ്ടോ, വാക്സിൻ എടുത്തവർക്ക്, നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഈ കൊറോണ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡികൾക്ക് ഈ ഒമിക്രോൺ വൈറസിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക എല്ലാം നിലനിൽക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന കോവിഡിൻ്റെ വകഭേദം എന്ന് പറയുന്നത് ഡെൽറ്റ വൈറസ് ആണ്. ഡെൽറ്റ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ നിന്നുമായിരുന്നു. ഇത് വളരെ പെട്ടെന്ന് തന്നെ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ വൈറസുകളെയും ഓവർകം ചെയ്തുകൊണ്ട് ലോകമെമ്പാടും പടർന്നു. രണ്ടാം തരംഗത്തിൽ സംഭവിച്ചത് അതാണ്. ആദ്യമുണ്ടായിരുന്ന കൊറോണ വൈറസിനെ നിങ്ങൾക്കറിയാം, നമുക്ക് ചെറിയ മൂക്കൊലിപ്പ്, തൊണ്ടയ്ക്ക് നല്ല വേദന, ചുമ കഫക്കെട്ടില്ലാതെ തന്നെ ശ്വാസമുട്ടലോട് കൂടിയ വരണ്ട ചുമ, ഈ ഒരു രീതിക്കായിരുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ പോകുന്നത്. എന്നാൽ അതിനേക്കാൾ ഒരു 60 ഇരട്ടി വ്യാപനശേഷി കൂടുതലുള്ള ഡെൽറ്റ വൈറസിന് ശക്തമായിട്ടുള്ള പനിയും ബോഡി പെയിനും വന്നിട്ടായിരുന്നു ഇൻഫെക്ഷൻ്റെ കാഠിന്യം കൂടിക്കൂടി പോകുന്ന ലക്ഷണങ്ങൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒമിക്രോൺ വൈറസിന് ഡെൽറ്റ വൈറസിനെ അപേക്ഷിച്ച് 500 ഇരട്ടി കൂടുതലാണ് വ്യാപനശേഷി എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് പഠനങ്ങൾ പറയുന്നത് ആദ്യമുണ്ടായിരുന്ന കൊറോണ വൈറസ് ഒരാളിൽ നിന്നും 3 അല്ലെങ്കിൽ 4 പേരിലേക്ക് പടരാനുള്ള ശേഷിയുണ്ടായിരുന്നു. രണ്ടാമത് വന്ന ഡെൽറ്റ വൈറസിനാണെങ്കിലോ 1 നിന്നും 7-8 ആൾക്കാരിലേക്ക് ഒരേ സമയം പടരാനുള്ള ശേഷിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ഒമിക്രോൺ വൈറസിന് 1 നിന്നും എത്ര പേരിലേക്ക് അറ്റ് എ ടൈം പടരുമെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നത്, അതായത് അത്രത്തോളം കൂടുതലായിട്ടാണ് ഇത് പടരുന്നത്. ഒരുപക്ഷെ 50 ആയിരിക്കാം, ഇല്ലെങ്കിൽ 100 പേരായിരിക്കാം, അത്രയും പേരിലേക്ക് ഒരേ സമയം പടരാനുള്ള ശേഷി ഈ വൈറസിനുണ്ട്. അതാണ് ഈ വൈറസിനെ ഏറ്റവും കൂടുതൽ ലോകം ഭയപ്പെടാൻ കാരണം. അതേപോലെ ഈ വൈറസുകളുടെ ഇൻക്യുബേഷൻ പീരീഡിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഒന്നാം തരംഗത്തിൽ വന്ന കൊറോണ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 മുതൽ 14 ദിവസം വരെ ആയിരുന്നു. എന്നാൽ രണ്ടാം തരംഗത്തിൻ്റെ ഡെൽറ്റ വൈറസിൻ്റെ പ്രത്യേകത 2 മുതൽ 8 ദിവസം വരെയായിട്ട് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ചുരുങ്ങി. ഇപ്പോൾ വരുന്ന ഒമിക്രോൺ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ് എന്ന് ഉള്ള പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ, അതിൻ്റെ റിപ്പോർട്ടുകൾ വരാനേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം, ഒമിക്രോൺ വൈറസിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം.
സൗത്ത് ആഫ്രിക്കയിൽ ഈ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയ ആഞ്ചലിക്കു ക്വേറ്റ്സ് എന്ന ഡോക്ടർ NDTV നൽകിയിട്ടുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഞാൻ വിശദീകരിക്കാം. സൗത്ത് ആഫ്രിക്കയിലെ ഒരു പ്രോവിൻസിലെ ഒരു മെഡിക്കൽ ഡോക്ടർ, കോവിഡ് രോഗങ്ങളെ ചികിത്സിച്ചിരുന്ന ഒരു ഡോക്ടറായിരുന്നു ആഞ്ചലിക്കു ക്വേറ്റ്സ്. നവംബർ 18 അവരുടെ അടുത്തേക്ക് വന്ന ഏകദേശം 30 രോഗികളിൽ, കോവിഡ് രോഗികളിൽ, ഒരു പ്രത്യേകതരം ലക്ഷണങ്ങൾ കാണപ്പെട്ടു. സാധാരണ അവിടെ വരുന്ന ഡെൽറ്റ വൈറസിന്റെ ലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീവ്രമായിട്ടുള്ള പനി, ശക്തമായ ശരീരം വേദന, മൂക്കൊലിപ്പ്, ചുമ, കഫക്കെട്ട്, അങ്ങനെയാണ് അതിന്റെ ലക്ഷണങ്ങൾ പോകുന്നത്. എന്നാൽ ആ 30 രോഗികൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളല്ല ഉണ്ടായിരുന്നത്. അവർക്ക് ചെറിയ ഒരു ചൂട്, അതായത് വളരെ ചെറിയ ഒരു ടെമ്പറേച്ചറിന്റെ വ്യത്യാസം, തൊണ്ടയ്ക്ക് വേദനയ്ക്ക് പകരം ചെറിയൊരു കരകരപ്പ്, ചിലർക്ക് മാത്രം ഒരു വരണ്ട ചെറിയൊരു ചുമ, ചെറിയ മൂക്കൊലിപ്പ്, ഇത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങൾ, ചെറിയ തൊണ്ടവേദന പോലും റിപ്പോർട്ട് ചെയ്യാനില്ലാത്ത രീതിയിൽ ഇവർക്ക് കണ്ടത്. ഡെൽറ്റ വൈറസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡെൽറ്റ വൈറസിനുള്ളതുപോലുള്ള കടുത്ത ക്ഷീണം മാത്രമാണ് ഈ 30 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ 30 40 താഴെയുള്ള ആൾക്കാരായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു. അവരിൽ 10% വാക്സിനേറ്റഡ്, 10% വാക്സിൻ എടുക്കാത്ത ആൾക്കാർ. വാക്സിൻ എടുത്തവർക്കും വാക്സിൻ എടുക്കാത്തവർക്കും ഒരേപോലുള്ള മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണപ്പെട്ടത്. ഇവരിൽ ആരെയും തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയും വന്നില്ല. ഇവർക്ക് യാതൊരു കോംപ്ലിക്കേഷനോ ജീവഹാനിയോ സംഭവിക്കാതെ തന്നെ ഈ രോഗം മാറിപ്പോവുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു കോവിഡ് വൈറസിന്റെ പ്രസന്റേഷൻ വന്നപ്പോൾ ഇത് ഡെൽറ്റ അല്ല എന്നുള്ളൊരു സംശയം തോന്നിയ ആ ഡോക്ടറാണ് ഇതിനെ ജനിതക പഠനത്തിന് അയച്ചതും ഒമിക്രോൺ വൈറസിനെ കണ്ടെത്താൻ അത് സഹായകമായതും. ആഫ്രിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ഈ പഠന റിപ്പോർട്ടിൻ പ്രകാരം ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഈ ഒമിക്രോൺ വൈറസിന്റെ ലക്ഷണങ്ങൾ വളരെ മൈൽഡാണ്. ഇതുകൊണ്ട് ആൾക്കാർക്ക് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. പക്ഷേ ഈ രോഗത്തിൻ്റെ പ്രത്യേകത, ഈ വൈറസിൻ്റെ പ്രത്യേകത, ഇത് ഒരേ സമയം തന്നെ ഒരുപാട് പേരിലേക്ക് പടരാനുള്ള വ്യാപനശേഷി ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമല്ല, ലോകത്ത് ഇപ്പോൾ ഒമിക്രോൺ വൈറസ് പടരുന്ന 16 രാജ്യങ്ങളിലും ഇത് തന്നെയാണ് രോഗികളുടെ അവസ്ഥ. അവർക്ക് ചെറിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, കോവിഡ് ആണ് എന്ന് സ്ഥിരീകരിച്ചു. ഇവർക്കാർക്കും രോഗം ഗുരുതരമല്ല, മാരകമല്ല. പക്ഷേ ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, കോവിഡ് വാക്സിൻ എടുത്തവരുടെ ശരീരത്തിലും ഈ വൈറസ് കൂടുതൽ പെറ്റുപെരുകുന്നതായി കണ്ടെത്തുകയുണ്ടായി. ഹോങ്കോങ്ങിൽ അവിടെ കണ്ടെത്തിയ 2 ഫൈസർ വാക്സിൻ എടുത്തവരായിരുന്നു. അവരുടെ ശരീരത്തിലും ഈ വൈറസിൻ്റെ ഉയർന്ന സാന്നിധ്യം, വൈറൽ ലോഡ് കണ്ടെത്തിയതാണ് ഇപ്പോൾ ഈ വാക്സിൻ എടുത്തവരിലും ഈ രോഗം കൂടുതൽ പടരുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്നത്. ലക്ഷണങ്ങൾ വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തേക്ക് ഈ ഒമിക്രോൺ വൈറസ് എത്തിയാലുള്ള ആശങ്കകൾ ചെറുതല്ല. കാരണം ഇവിടെ ജനങ്ങളുടെ സാന്ദ്രത കൂടുതലാണ്. നമ്മൾ ഓൾറെഡി ഈ കോവിഡിനെ എല്ലാം മറന്നുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്കും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്കും മടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു ഒമിക്രോൺ വൈറസ് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവിടെ പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, കേരളത്തിലുള്ള നമ്മുടെ മലയാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെയുള്ളവർ പലതരത്തിലുള്ള ജീവിതജന്യ രോഗങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഉള്ളവരാണ്. പ്രമേഹമായിക്കോട്ടെ, അല്ലെങ്കിൽ കരൾ പ്രശ്നങ്ങൾ, ഹൃദ്രോഗമൊക്കെ ഉള്ളവരാണ്. ഇവരിലേക്ക് വളരെ താരതമ്യേന തീവ്രത കുറഞ്ഞതാണെങ്കിൽ പോലും ഈ ഒമിക്രോൺ വൈറസ് പടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ ആൾക്കാർക്ക് കൂടുതൽ മാരകമായ ലക്ഷണങ്ങൾ കണ്ടുവന്നോ, അല്ലെങ്കിൽ ജീവഹാനിയോ, അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നോ വരാം. അതുകൊണ്ടാണ് താരതമ്യേന ചെറിയ ലക്ഷണങ്ങളാണെങ്കിൽ പോലും ഒമിക്രോൺ വൈറസിനെ നമ്മൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിലും ഈ പുതിയ ഒമിക്രോൺ വൈറസിനെതിരെയും വാക്സിനുകൾ ഒരു പരിധിവരെ ഫലപ്രദമാകും എന്ന് തന്നെയാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത്. കാരണം ഈ വാക്സിൻ എടുത്തവരുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡികളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഡെൽറ്റ വൈറസിനൊക്കെ എതിരെ ഏകദേശം 85-90% വരെയാണെങ്കിലും ഈ ഒമിക്രോൺ വൈറസിനെതിരെ ഒരു 60% ഫലപ്രദമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ശാസ്ത്രജ്ഞർ കണക്കുകൾ കൂട്ടുന്നത്. ഞാനീ പറഞ്ഞ ലക്ഷണങ്ങളും പ്രത്യേകതകളുമാണ് ഒമിക്രോൺ വൈറസിനെ കുറിച്ചുള്ള ഇതുവരെ ലഭ്യമായിട്ടുള്ള അറിവുകൾ. എന്തായാലും ഏത് തരത്തിലുള്ള വൈറസ് ആണെങ്കിലും ഇവയെ പ്രതിരോധിക്കുന്നതിന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മാസ്കും സാനിറ്റൈസറും സോഷ്യൽ ഡിസ്റ്റൻസിങ് തന്നെയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഈ 3 പ്രതിരോധ മാർഗങ്ങളുമായി നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒമിക്രോണിനെയും പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കോവിഡിനെ കുറിച്ചുള്ള, ഒമിക്രോണിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.